ഹലോ, എല്ലാവർക്കും ജോബ് ക്വയറീസിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇൻകം ടാക്സ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. 152 ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് ആൻഡ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫുകളിലേക്കുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതിനടുത്തായിട്ട് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂലൈ 8 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഓഗസ്റ്റ് 25. മുംബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് റിക്രൂട്ട്മെൻറ്റിന് വിളിച്ചിരിക്കുന്നത്. സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റാണ്. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ടാക്സ് അസിസ്റ്റൻ്റ് ആൻഡ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തുടങ്ങി 152 വേക്കൻസീസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18,000 മുതൽ 142,400 വരെ പെർ മന്ത് ശമ്പള സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ടറിന് പറഞ്ഞിരിക്കുന്നത് 8 വേക്കൻസിയാണ്. ടാക്സ് അസിസ്റ്റൻറ്റിന് 63, മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് 64 വേക്കൻസീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് നോക്കാം. ഇൻസ്പെക്ടറിന് വേണ്ടത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെ. മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റേത് 18 മുതൽ 25 വയസ്സ് വരെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനും കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിന് വേണ്ടത് ഏതെങ്കിലും ഡിഗ്രിയാണ്. ടാക്സ് അസിസ്റ്റൻറ്റിന് ഡിഗ്രിയും കൂടാതെ ഡേറ്റ എൻട്രി സ്പീഡും ചോദിച്ചിട്ടുണ്ട്. മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് 10 ആണ് ചോദിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റിന് അടിസ്ഥാനമായിട്ടുള്ള ഗെയിംസിൻ്റെ ലിസ്റ്റ് താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്കിതിൽ ഏതിലാണോ കഴിവുള്ളത് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. ബാഡ്മിൻ്റൺ, ഷൂട്ടിംഗ്, റെസ്ലിംഗ്, ബോക്സിംഗ്, ബോഡി ബിൽഡിംഗ്, വോളിബോൾ, അങ്ങനെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുകൂടാതെ തന്നെ സ്പോർട്സ് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് അവർ പറഞ്ഞിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യുക. PDF രൂപത്തിൽ അത് ലഭിക്കുന്നതാണ്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. അതുകൂടാതെ കോമ്പറ്റീഷനും അതോറിറ്റി അവാർഡിംഗ് സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരു ലിസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ, നാഷണൽ കോമ്പറ്റീഷൻ, ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്സ്, ഇതെല്ലാം നോക്കിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്, ലാസ്റ്റ് ഡോക്യുമെൻ്റ് വേരിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.